ഇതാണ് രാഷ്ട്രീയം. കൃത്യസമയം നോക്കിയാണ് കോൺഗ്രസിന് പിണറായി വിജയൻ്റെ ഇരട്ടയടി. രാഷ്ട്രീയ പ്രേരിതമായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെയും കേസെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാമെങ്കിലും രാഷ്ട്രീയമെന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, അത് വേണ്ട സമയത്ത് പ്രയോഗിക്കേണ്ടതാണ് എന്ന കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബുദ്ധി തന്നെയാണ് പിണറായി വിജയനുണ്ടായിരിക്കുന്നത്. വി ഡി സതീശൻ്റെ പുനർജനി തട്ടിപ്പ് കേസിൽ വിജിലൻസിൻ്റെ കയ്യിൽ കൃത്യമായ രേഖകളുണ്ട് എന്നാണ് ബോധ്യമാകുന്ന കാര്യം. മനോരമയൊക്കെ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും പുനർജനിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ അനുമതി പോലുമില്ലാതെ സതീശൻ വിദേശത്ത് പോയി പണപ്പിരിവ് നടത്തിയതും ആ പണം പുനർജനി പദ്ധതിക്ക് വേണ്ടി വിനിയോഗിക്കാതിരുന്നതും പഴയ കോൺഗ്രസ് സഹയാത്രികർ തന്നെയാണ് വിജിലൻസിനെ അറിയിച്ചിരിക്കുന്നത്. അവരാണ് പരാതിക്കാർ. ആ പരാതിയിൽ വസ്തുത അന്വേഷണം നടത്തി പ്രാഥമികമായി ഇത് നിലനിൽക്കുന്ന കേസാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വിജിലൻസ് കേസെടുത്തത്. കെ സുധാകരൻ്റെ കാര്യത്തിൽ സുധാകരന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹം കുശലം പറയുമ്പോൾ തിരിച്ച് കുശലം പറയാനൊക്കെ നാണക്കേടാണ്, ഭയങ്കര ചമ്മലായിപ്പോയി എന്നാണ് സുധാകരൻ തന്നെ പറയുന്നത്. അയാൾക്ക് പിണറായി വിജയനോട് സംസാരിക്കുന്നതിന് തന്നെ ലജ്ജ തോന്നുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ മോൺസൺ മാവുങ്കലിനെ പോലെയുള്ള തട്ടിപ്പുകാർക്ക് വേണ്ടി തൻ്റെ സ്ഥാനം ഉപയോഗപ്പെടുത്താനൊന്നും സുധാകരന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതിനാണ് സുധാകരൻ അനുഭവിക്കാൻ പോകുന്നത്. ക്രൈംബ്രാഞ്ച് രണ്ടാം പ്രതിയായി ഒരു തട്ടിപ്പ് കേസിൽ സുധാകരനെതിരെ കേസെടുക്കുകയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്യുന്നതും പരാതിക്കാർ നൽകിയ വിവരങ്ങൾ കൃത്യമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം ലഭിച്ചതുകൊണ്ടാണ്. ഇത് രണ്ടും പ്രയോഗിക്കാൻ പിണറായി വിജയൻ തിരഞ്ഞെടുത്ത സമയമാണ് ഏറ്റവും രസമുള്ളത്. കോൺഗ്രസ് അടിമഴക്കാലത്തിൽ ആകെ ഗത്യന്തരമില്ലാതെ വലയുന്ന അവസരത്തിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് മുമ്പെങ്ങുമില്ലാത്ത വിധം പുതിയ മാനങ്ങൾ കൈവരിച്ച് വ്യത്യസ്ത തലത്തിലുള്ള ചേരികളായി നിൽക്കുന്ന സാഹചര്യത്തിൽ, പണ്ട് AYU എന്നുള്ളതായിരുന്നു, ഇപ്പോൾ അതൊന്നും അല്ലല്ലോ. AYU ഒക്കെ ഒരു വശത്ത് നിൽക്കുകയാണ്. ഇപ്പുറത്ത് സുധാകരൻ്റെ പക്ഷം, വേണുഗോപാലിൻ്റെ പക്ഷം, സതീശൻ്റെ പക്ഷം, അവരെല്ലാവരും ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒന്നിച്ച് ചേർന്നിരിക്കുന്നു. അങ്ങനെ നേതൃതലത്തിൽ നിൽക്കുന്നവർ ഒരു ചേരിയിലും പഴയ AI ഗ്രൂപ്പുകാർ മറ്റൊരു ചേരിയിലും നിന്നുള്ള പോരാട്ടം നടക്കുന്ന വേളയിൽ തന്നെ ഇത് പിണറായി വിജയൻ ഇട്ടുകൊടുക്കുകയാണ്. രാഷ്ട്രീയ പ്രേരിതമായ കേസ്, ഇതിലൊന്നും ഒരു ചുക്ക് സംഭവിക്കാനില്ല എന്നൊക്കെ സുധാകരനും സതീശനും ഒക്കെ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞാലും AI ഗ്രൂപ്പുകാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാർ, പ്രധാന ചുമതല വഹിക്കുന്ന രണ്ടു പേർ കേസിൽ പ്രതികളായിരിക്കുന്നു. പ്രഥമദൃഷ്ടിയ വസ്തുതകളുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസും ക്രൈംബ്രാഞ്ചും ഇവർക്ക് രണ്ടുപേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നുള്ള വാദമായവർ അവർക്ക് ഉയർത്താൻ കാരണമാകും. ബാക്കിയുള്ളവരോടൊക്കെ ധാർമ്മികത പ്രസംഗിക്കുന്ന സുധാകരനും സതീശനും അവരുടെ കാര്യത്തിലും ധാർമ്മികത കാണിക്കേണ്ടി വരുമെന്നുള്ള വാദം സ്വാഭാവികമായി ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഉയരും. അതായത് സതീശനും സുധാകരനുമുള്ള പണി സ്വന്തം പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു സമയം നോക്കിയാണ് ഈ കേസുകൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയ പ്രേരിതമെന്ന് എത്ര വട്ടം പ്രതിപക്ഷം പറയാൻ ശ്രമിച്ചാലും രാഷ്ട്രീയ പ്രേരിതമായി തന്നെയാണ് രാഷ്ട്രീയത്തിലെ കളികൾ കളിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ കൃത്യസമയത്ത് പ്രയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ചളവളാന്ന് ദിവസവും വാർത്താസമ്മേളനം നടത്തി കണവണാന്ന് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യം ഇതാണ്, സമയമറിഞ്ഞ് അറിയേണ്ടതുപോലെ കളിക്കാൻ പിണറായി വിജയൻ അറിയാം. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ കോൺഗ്രസ്സുകാർ നോക്കിക്കൊള്ളും.